പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാന്റെ അറസ്റ്റ് അസാധുവാക്കി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉമർ അദ ബന്റാലിന്റേതാണ് ഉത്തരവ് അഴിമതി കേസിൽ നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോയുടെ കസ്റ്റഡിയിലായിരുന്നു ഇമ്രാൻഖാൻ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഇമ്രാനെ ഉടൻ മോചിപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു കോടതിക്കുള്ളിൽ നിന്ന് ആരെയും അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി വ്യക്തമാക്കി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ അനുനായികളെ നിയന്ത്രിക്കണമെന്ന് ഇമ്രാൻഖാനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ജസ്റ്റിസുമാരായ മുഹമ്മദ് അലി മഹസർ അദർ മില്ലാനഹ് എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ പാകിസ്ഥാൻ തെഹ്രീഗെ ഇൻസാഫ് പാർട്ടിയുടെ അധ്യക്ഷനാണ് മുൻ ക്രിക്കറ്റ് താരമായിരുന്ന ഇമ്രാൻഖാൻ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ നിന്നാണ് ഇമ്രാനെ അറസ്റ്റ് ചെയ്തത് ഇമ്രാൻ പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും സുഹൃത്തിന്റെയും പേരിലുള്ള അൽ ഖാദിർ ട്രസ്റ്റും റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി നടന്ന ഭൂമി ഇടപാടിൽ അഴിമതി ആരോപിച്ചതായിരുന്നു കേസ് അഴിമതി കേസിൽ കോടതിയിൽ ഹാജരാകാൻ വൻ പോലീസ് സംഘം ബലമായി ഇമ്രാൻഖാനെ പിടികൂടിയത് ഇതിന് പിന്നാലെ പാകിസ്ഥാനിൽ വൻ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് അക്രമങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെ പോലീസ് ഇസ്ലാമാബാദിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതി വീഴുമോ എന്നതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള സംശയം വാഹനങ്ങളും മറ്റും അഗ്നിക്കിരയാക്കിയ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇമ്രാൻഖാനെ പിടികൂടിയതിന് പിന്നാലെ അനുനായികൾ നടത്തിയത് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടി ഐക്കാർ റാവൽപിണ്ടിയിലെ കരസേന ആസ്ഥാനത്ത് വരെ അതിക്രമിച്ചു കാട്ടുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇമ്രാനെ എട്ട് ദിവസത്തേക്കായിരുന്നു റിമാൻഡ് ചെയ്തത് ഇതോടെ നേതാവിന് വിട്ടു നൽകണമെന്ന ആവശ്യമുന്നയിച്ച് വൻ പ്രതിഷേധങ്ങളാണ് ഉയർന്നതും റോഡുകളും മറ്റും ഉപരോധിച്ചതിനെ തുടർന്ന് ജനജീവിതം തന്നെ ഏറെ ദുസ്സഖമാകുകയും സ്തംഭിക്കുകയും ചെയ്ത അവസ്ഥയിലായിരുന്നു പ്രതിഷേധക്കാരെ നേരിടാൻ സൈന്യം നടത്തി വെടിവയ്പിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് സൈന്യം പ്രതിഷേധക്കാർക്ക് നേരെ യാതൊരു കൂസലുമില്ലാതെ നിറയോഗിക്കുകയും ചെയ്തു ഇത് ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കമാണെന്നുള്ള ആ ഇതിനു പിന്നാലെ വന്നത് പാകിസ്ഥാന്റെ ഏഴ് പതിറ്റാണ്ടുകാലത്തെ ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത് ജനാധിപത്യ രാജ്യം എന്ന പേരുണ്ടെങ്കിലും സൈന്യമാണ് പാകിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന് ഇഷ്ടമല്ലാത്ത ഒരു ഭരണാധികാരിക്കും അധികാരത്തിൽ തുടരാൻ സാധിക്കില്ല ഏറെക്കുറെ പാകിസ്ഥാനിലെ എല്ലാ ഭരണാധികാരികൾക്കും പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് പാകിസ്ഥാന്റെ ചരിത്രം നവാസ് ഷെരീഫിന്റെ പകരക്കാരനായി ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായതും സൈന്യത്തിന്റെ താൽപര്യമനുസരിച്ചായിരുന്നു എന്നാൽ പിന്നീട് ഇമ്രാൻഖാൻ സൈന്യത്തിന്റെ ഇഷ്ടക്കാരനല്ലാതായതോടെ പുറത്ത് പോകേണ്ടി വന്നു പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയും ക്രമസമാധാന തകർച്ചയും അയൽരാജ്യമായ ഇന്ത്യ ജാഗ്രതയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് കാരണം അത്രയും അക്രമാസക്തമാണ് പാകിസ്ഥാൻ മുൻകാലങ്ങളിൽ രാഷ്ട്രീയമായ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ ഇന്ത്യാ വിരോധം കുത്തിപ്പൊക്കിയിട്ടുണ്ട് എന്നതും മറ്റൊരു കാരണമാണ് അതിർത്തി കടന്നുള്ള നുയഞ്ഞുകയറ്റവും കാശ്മീരിലും മറ്റുമുള്ള ഭീകര പ്രവർത്തനവും ശക്തിപ്പെടുത്തി ഇന്ത്യയെ നേരിടാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നത് എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പാകിസ്ഥാന്റെ ഈ തന്ത്രങ്ങളെല്ലാം പൊളിച്ചെടുക്കുകയായിരുന്നു ഭീകരവാദത്തെ അടിച്ചമർത്തുക മാത്രമല്ല രാജ്യാന്തര തലത്തിൽ പോലും പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്തായാലും ഇപ്പോഴത്തെ ഈ അരക്ഷിതാവസ്ഥ ഇന്ത്യക്കെതിരെയുള്ള അക്രമമായി മാറുമോ എന്ന പ്രതിസന്ധി ഇന്ത്യയ്ക്കുണ്ട് അത്തരത്തിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ അക്രമാന്തരീക്ഷത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്